ഹലോ, നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കേരളയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ്. അതായത്, നമ്മുടെ നാട്ടിൽ വരാൻ പോകുന്ന സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വ്യാജ പ്രചരണങ്ങൾ നമ്മുടെ നാടുകളിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും കേട്ടതുമായിരിക്കും. എന്നാൽ ഇതെല്ലാം കേൾക്കുമ്പോൾ ഇതാണ് ശരി എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും ഇതിൻ്റെ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കില്ല. എന്നാൽ ആ യാഥാർത്ഥ്യം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ, ഇതിൻ്റെ യാഥാർത്ഥ്യം ഇങ്ങനെയെല്ലാം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പ്രചരണത്തിലുള്ളതാണ് ശരിയെന്ന് തോന്നുകയാണെങ്കിൽ, തീർച്ചയായും അത് കമൻറ്റിലൂടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾക്ക് ബോധിപ്പിക്കുന്ന രീതിയിൽ അതിൻ്റെ റിപ്ലൈ നമ്മൾ തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പോൾ ഇതിൻ്റെ വ്യാജ പ്രചരണങ്ങളുടെ യാഥാർത്ഥ്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് തുടർന്നും ഇതുപോലത്തെ വീഡിയോസ് ഉണ്ടായിരിക്കും. അത് നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണം കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഇപ്പോൾ നടക്കുന്ന പ്രചരണങ്ങളും അവരുടെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് നേരെ പോകണം. നമുക്ക് നേരെ പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഒരുപാട് വ്യാജ പ്രചരണങ്ങൾ സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാടുകളിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും കേട്ടതുമായിരിക്കും. അതിലെ ഒരു വ്യാജ പ്രചരണം എടുത്തുകൊണ്ട് അതിൻ്റെ സത്യാവസ്ഥ നിങ്ങളിലേക്ക് എത്തിച്ചു തരികയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ ഓരോ വ്യാജ പ്രചരണങ്ങളും നമ്മൾ ഓരോ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്ന പോയിന്റ് എന്ന് പറയുന്നത് സിൽവർ ലൈൻ ബ്രോഡ് ഗേജിൽ ഓടിക്കാൻ കഴിയുന്നതും അതുപോലെ മാത്രമല്ല സ്റ്റാൻഡേർഡ് ഗേജിനേക്കാൾ മികച്ചതുമാണ് എന്നുള്ളൊരു പ്രചരണം നമ്മുടെ നാടുകളിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊന്നും കൂടി വിശദീകരിച്ച് പറയുകയാണെങ്കിൽ, ഇനി വരാൻ പോകുന്ന സിൽവർ ലൈൻ പദ്ധതി അത് സ്റ്റാൻഡേർഡ് ഗേജ് റൂട്ടിലൂടെയാണ് കടന്നു പോകാൻ പോകുന്നത്. അതായത് 1435 mm തിക്നെസ്സിലുള്ള റെയിൽ റൂട്ടിലൂടെയാണ് കടന്നു പോകാൻ പോകുന്നത്. എന്നാൽ ഇപ്പോൾ ഉള്ള ബ്രോഡ് ഗേജ് റെയിൽ റൂട്ട് 1676 mm തിക്നെസ്സിലുള്ള ഈ റെയിൽ റൂട്ടാണ് അതിനേക്കാൾ മികച്ചത് എന്നുള്ളതാണ് ഈ വ്യാജ പ്രചരണത്തിലൂടെ ലക്ഷ്യമാക്കുന്നത്. എന്നാൽ ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഇതാണ് ശരി എന്നുള്ളത് തോന്നും. നമ്മൾ കണ്ടിട്ടുള്ളത് ഇതായതുകൊണ്ട്. എന്നാൽ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളതാണ് നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത്. നമുക്ക് അതൊരു 7 points നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. അതിലെ ആദ്യ പോയിന്റ് എന്ന് പറയുന്നത് അതിവേഗ റെയിൽപാത ഭൂരിഭാഗം രാജ്യങ്ങളിലൂടെയും സ്റ്റാൻഡേർഡ് ഗേജ് റൂട്ടിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇന്ത്യക്ക് പുറത്തുള്ള ഒരുപാട് രാജ്യങ്ങളിലും ഇതുപോലെ ഹൈസ്പീഡ് റെയിൽവേകളെല്ലാം കടന്നു പോകുന്നത് സ്റ്റാൻഡേർഡ് ഗേജ് റൂട്ടിലൂടെയാണ്. 1435 mm തിക്നെസ്സുള്ള ഈ റെയിൽപാതയിലൂടെയാണ് 350 km വരെ പോകുന്ന ഹൈസ്പീഡ് റെയിൽവേകളടക്കം കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. അതുപോലെ അടുത്തൊരു പോയിന്റ് നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ, അന്താരാഷ്ട്ര തലത്തിൽ 350 km വരെ വേഗത്തിൽ ഓടുന്ന ട്രെയിനുകൾ വർഷങ്ങളായി ഓടുന്നതും സ്റ്റാൻഡേർഡ് ഗേജ് റൂട്ടിലൂടെയാണ് എന്നുള്ളത് തന്നെയാണ്. അതിപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മുടെ അന്താരാഷ്ട്ര തലത്തിലും ഇതുപോലെ 350 km വരെ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനുകളെല്ലാം ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ സ്റ്റാൻഡേർഡ് ഗേജ് റൂട്ടിലൂടെ തന്നെയാണ്. 1435 mm തിക്നെസ്സിലുള്ള ഈ റൂട്ടിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്, ബ്രോഡ് ഗേജ് റൂട്ടിലൂടെ അല്ല എന്നുള്ളതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. അപ്പോൾ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഗേജിൽ ഓടുന്ന ഇന്ത്യൻ റെയിൽവേയുടെ പരമാവധി സ്പീഡ് എന്ന് പറയുന്നത് 160 km/h എന്നുള്ളതാണ്. അതായത് നമ്മൾ വരാൻ പോകുന്ന സിൽവർ ലൈൻ പദ്ധതിയുടെ സ്പീഡ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നത്തെ വീഡിയോയിൽ 200 km/h ഇത് ഓടാൻ പോകുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഇതിൻ്റെ ഇത് ഇപ്പോഴുള്ള റെയിൽവേയുടെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 160 km/h എന്നുള്ളതാണ്. ഇതിൽ തന്നെ ഓടുന്നില്ല എന്നുള്ളത് നമുക്ക് സത്യമായിട്ടും അറിയുന്നതായിരിക്കും. എന്നാൽ ഇതിലെ ഏറ്റവും മാക്സിമം സ്പീഡ് എന്ന് കണക്കുകൂട്ടി വെച്ചിരിക്കുന്നത് 160 km/h എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ അടുത്തൊരു പോയിന്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ബ്രോഡ് ഗേജിൽ 160 km മുകളിൽ ഓടുന്ന പുതിയ മാനദണ്ഡങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുന്നതിന് വർഷങ്ങളുടെ പഠനങ്ങൾ ആവശ്യമാണ് എന്നുള്ളതാണ്. അതായത് ഇപ്പോഴുള്ള ബ്രോഡ് ഗേജ് റൂട്ടിലൂടെ ഇനി 160-ൽ കൂടുതൽ സ്പീഡിൽ ഓടണം എന്നുണ്ടെങ്കിൽ അതിന് വീണ്ടും പഠനങ്ങൾ ഒരുപാട് നടത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി ഒരുപാട് രൂപമാറ്റങ്ങൾ വരുത്തി അതിൽ പഠനങ്ങൾ നടത്തി അതിനെല്ലാം വർഷങ്ങളുടെ കാത്തിരിപ്പ് വേണ്ടി വരും എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പുറം രാജ്യങ്ങളിലോ അല്ലെങ്കിൽ പുറം നാടുകളിലെല്ലാം ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന സ്റ്റാൻഡേർഡ് റൂട്ട് തന്നെ നമ്മളും ഇവിടെ എടുക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പദ്ധതി പെട്ടെന്നാക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും മികച്ച മാർഗം എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഇപ്പോൾ ഓടുന്ന ബ്രോഡ് ഗേജ് റെയിൽ ഈ ഒരു രീതിയിലേക്ക് മാറ്റിയെടുക്കണമെങ്കിൽ ഒരുപാട് ദിവസത്തെ അല്ലെങ്കിൽ ഒരുപാട് കൊല്ലത്തെ ഇതിലുള്ള പഠനങ്ങൾ നടത്തണം എന്നുള്ളത് ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നമാണ്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് റൂട്ട് എടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിലെ ഏറ്റവും മികച്ച മാർഗം എന്നുള്ളതും മനസ്സിലാക്കി വയ്ക്കുക. ഈ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് നിലവിൽ ഇന്ത്യയിൽ ഓടുന്ന ട്രെയിൻ സെറ്റുകൾ മണിക്കൂറിൽ 160 km മുകളിൽ ഓടാവുന്ന തരത്തിലേക്കുള്ള സാങ്കേതിക വിദ്യകൾ ലഭ്യമല്ല എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഓടുന്ന ട്രെയിനുകളൊന്നും 160 km സ്പീഡിൽ കൂടുതൽ ഓടുന്നതിനുള്ള സാങ്കേതിക വിദ്യ ഇതിലില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഓടുന്ന എഞ്ചിനുകളൊന്നും തന്നെ 160 കൂടുതൽ സ്പീഡിലേക്ക് മാറ്റാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇതിന് ഈ ഒരു ട്രാക്കിന് വേണ്ടിയിട്ട് ഹൈസ്പീഡ് റെയിൽവേ ഉണ്ടാക്കുകയാണെങ്കിൽ, ഈ ഒരു ട്രാക്ക് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അതിലേക്കുള്ള ഈ ഒരു സ്പീഡിലുള്ള എഞ്ചിൻ നമുക്ക് വാങ്ങിക്കാൻ കിട്ടില്ല എന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ്. അങ്ങനെയെങ്കിൽ സ്റ്റാൻഡേർഡ് ഗേജ് റൂട്ടാണ് നമ്മൾ നിർമ്മിക്കുന്നതെങ്കിൽ ഒരുപാട് കമ്പനീസ് ഇതുണ്ടാക്കുന്നതുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് ഈ ഒരു ട്രെയിൻ തന്നെ നമുക്ക് വാങ്ങിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വയ്ക്കേണ്ട ഒരു പോയിൻ്റാണ്. ഇനി അടുത്തൊരു പോയിന്റ് ഇതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, അതിവേഗം സഞ്ചരിക്കുന്ന ബ്രോഡ് ഗേജ് കോച്ചുകൾ നിർമ്മിക്കുന്നത് അന്താരാഷ്ട്ര നിർമ്മാതാക്കൾ വളരെ കുറവാണ് എന്നുള്ളതാണ്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഈ ഒരു ഹൈ സ്പീഡ് ട്രാക്കിലൂടെ ഓടുന്ന ട്രെയിനുകൾ നിർമ്മിച്ചിരിക്കുന്ന കമ്പനികൾ തന്നെ കുറവാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം. അതായത് ഈ ഒരു റൂട്ടിലും ഇതുപോലെ നമ്മുടെ ബ്രോഡ് ഗേജ് റെയിൽ റൂട്ടിലൂടെ നമുക്ക് സ്പീഡ്
റെയിൽവേകൾ അല്ലെങ്കിൽ സ്പീഡ് ട്രെയിനുകൾ നിർമ്മിച്ചെടുക്കുന്ന കമ്പനികൾ ഇന്ന് നിലവിൽ കൃത്യമായി പറഞ്ഞ കുറച്ചെണ്ണം മാത്രമേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു പോയിന്റാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇപ്പോൾ സ്റ്റാൻഡേർഡ് റെയിൽ റൂട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരുപാട് കമ്പനീസ് ഇതിന് വേണ്ടിയിട്ട് ഈ ഹൈ സ്പീഡ് ട്രെയിനുകൾ നിർമ്മിക്കുന്ന കമ്പനികളുണ്ട്. അപ്പോൾ അവരെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഒരു പോയിന്റാണ്. ഇനി ബ്രോഡ്ഗേജ് പാതയുടെ പരിമിതി മനസ്സിലാക്കിയാണ് ഇന്ത്യയിലെ നിലവിലെ അതിവേഗ പദ്ധതികൾ അല്ലെങ്കിൽ മുംബൈ ഹൈദരാബാദ് ഹൈ സ്പീഡ് റെയിൽവേ പദ്ധതി, ഡൽഹി RRTS പദ്ധതി, മറ്റ് മെട്രോ പ്രൊജക്ടുകൾ എല്ലാം സ്റ്റാൻഡേർഡ് ഗേജിൽ രൂപകൽപ്പന പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഹൈ സ്പീഡ് റെയിൽവേകളും ഇതുപോലെ മെട്രോ റെയിലുകളെല്ലാം രൂപപ്പെടുത്തിയിരുത്തിയിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ഗേജ് റൂട്ടിൽ തന്നെയാണ്. അത് ഇതിൻ്റെ പരിമിതികൾ മനസ്സിലാക്കിയെടുത്തുകൊണ്ടാണ് ആ ഒരു രീതിയിൽ ഇതെടുക്കാൻ കാരണം എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മാത്രമായിട്ട് ഇതിനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇതിനു വേണ്ടിയുള്ള സാങ്കേതിക വിദ്യ പുതുതായി കണ്ടുപിടിക്കുന്നത് വരേക്കും ഇതിനു വേണ്ടിയിട്ടുള്ള, അപ്പോൾ ഇങ്ങനെ രീതിയിൽ മാറ്റിയെടുക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മളെല്ലാവരും ആ ഒരു തരത്തിലുള്ള വ്യാജ പ്രചരണമായിരിക്കും നടത്തുക. അതായത് മറ്റ് രാജ്യങ്ങളെല്ലാം ഹൈ സ്പീഡ് ട്രാക്കുകൾ ഈ സ്റ്റാൻഡേർഡ് ഗേജിലാണ് ഓടുന്നത്, നമ്മൾ മാത്രം ഇതാ ഈ ഒരു ട്രാക്കിലൂടെ രൂപകൽപ്പനപ്പെടുത്തിയിട്ട് ഇത് ടൈം ലേറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്ന തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ വീണ്ടും നടക്കും. അത് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിനെതിരായിട്ടൊരു വ്യാജ പ്രചരണം നടത്തുക എന്നുള്ളത് നമ്മുടെ നാട്ടിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാൻ എടുക്കാവുന്നതേ ഉള്ളൂ. ഇതൊന്നും ഇതിനെപ്പറ്റിയൊന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, അപ്പോൾ ഇന്നത്തെ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നത്, അതായത് നമ്മുടെ സ്റ്റാൻഡേർഡ് റെയിൽ റൂട്ടിലൂടെയാണ് ഇനി വരാൻ പോകുന്ന നമ്മുടെ സെമി ഹൈസ്പീഡ് റെയിൽവേ കടന്നു പോകാൻ പോകുന്നത്, ഈ റൂട്ടിനേക്കാൾ മികച്ചതാണ് എന്നുള്ളൊരു വ്യാജ പ്രചരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തീർച്ചയായും തെറ്റാണ്. നമ്മുടെ പുറം രാജ്യങ്ങളിലും നമ്മുടെ ഇന്ത്യയിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഓടിക്കൊണ്ടിരിക്കുന്നതും നമ്മുടെ കേരളത്തിലെ തന്നെ മെട്രോ ഓടിക്കൊണ്ടിരിക്കുന്നത് എല്ലാം സ്റ്റാൻഡേർഡ് റെയിൽ റൂട്ടിലൂടെയാണ് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കി വയ്ക്കുക. ഈ യാഥാർത്ഥ്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് എത്തിയത്. ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ഇതല്ല സത്യം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റിലൂടെ അറിയിക്കുക. നമുക്ക് പറഞ്ഞ് തീർക്കാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായും റിപ്ലൈ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.